നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ നടൻ ദിലീപ് VIP ദർശനം നടത്തിയതിനെതിരെ ദേവസ്വം ബോർഡിനെ വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് രംഗത്ത് വന്നിരുന്നു. പോലീസ് അകമ്പടിയിൽ ദിലീപ് സന്നിധാനത്ത് എങ്ങനെ എത്തിയെന്ന് കോടതി ചോദിച്ചത്. ഹരിവരാസനം പാടുന്ന സമയം മുഴുവൻ ദിലീപിന് സന്നിധാനത്ത് നിൽക്കാൻ എങ്ങനെ അവസരം കിട്ടിയെന്നും വിഷയം ചെറുതായി കാണാനാകില്ലെന്നും കോടതി അറിയിച്ചിരുന്നു. ഇന്ന് ശബരിമലയിൽ നടൻ ദിലീപിന്റെ വിവാദ VIP ദർശനത്തിൽ സ്വമേധയെ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഹർജിയിൽ ദേവസ്വം ബോർഡും പോലീസും വിശദീകരണം നൽകും. നടൻ ദിലീപിന്റെ ദർശന സമയത്തെ CCTV ദൃശ്യങ്ങൾ ദേവസ്വം ബോർഡ് ഇന്ന് ഹാജരാക്കും. വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ച ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ഹാജരാക്കും. ഹർജിയിൽ ദിലീപിനെ സ്വമേധയെ കക്ഷി ചേർക്കുന്നതിലും കോടതിയലക്ഷ്യ നടപടികൾ ആരംഭിക്കുന്നതിലും ഹൈക്കോടതി തീരുമാനമെടുത്തേക്കും. ദിലീപ് ശബരിമലയിൽ എത്തിയത് സാധാരണ ഭക്തൻ എന്ന നിലയിലാണെന്നും മുൻകൂട്ടി അറിയിപ്പ് കിട്ടിയില്ലെന്നും ശബരിമല എക്സിക്യൂട്ടീവ് മുരാരി ബാബു പറഞ്ഞു. ആർക്കും പ്രത്യേക പരിഗണന നൽകിയിട്ടില്ല. പ്രാഥമിക റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും കോടതി നിർദ്ദേശമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് CCTV ദൃശ്യങ്ങൾ ഹൈക്കോടതിക്ക് കൈമാറി. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിലാണ് ദൃശ്യങ്ങൾ കൈമാറിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാത്രിയാണ് നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ദിലീപിനെ അനുഗമിക്കുകയും ശ്രീകോവിലിന്റെ മുന്നിൽ എത്തിച്ച് ദർശനം നടത്തിപ്പോകാനുള്ള അവസരം ഒരുക്കിയെന്നുമുള്ള ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത്. ഇക്കാര്യം പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് കോടതി. അതിന്റെ ഭാഗമായാണ് സന്നിധാനത്തെയും അപ്പർ തിരുമുറ്റത്തെയും CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചത്. എന്തെങ്കിലും ക്രമവിരുദ്ധമായി കണ്ടെത്തുന്ന പക്ഷം നടപടിയുണ്ടാകും. ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതുവരെയുള്ള മുഴുവൻ സമയവും ദിലീപും സംഘവും ദർശനം നേടിയിട്ടുണ്ട്. ഈ സമയത്ത് ദർശനം തേടി കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഭക്തരെ തടഞ്ഞു. മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടുത്തിയിട്ടാണോ VIPകളുടെ ദർശനമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. അയ്യപ്പ ദർശനത്തിന് ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്നാണ് ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവ്. എല്ലാവർക്കും വെർച്വൽ ക്യൂ വഴിയാണ് അവിടെ ദർശനം അനുവദിക്കുന്നത്. അതുകൊണ്ട് ആ രീതിക്ക് കാര്യങ്ങൾ നടക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ കോടതി ലക്ഷ നടപടികൾ ആരംഭിക്കുമെന്നും കൂടിയായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ശബരിമലയിൽ എല്ലാവരും സാധാരണ തീർത്ഥാടകരാണെന്നും ആർക്കും VIP പരിഗണന നൽകരുതെന്നും കോടതി മുൻപേ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിന്റെ ലംഘനമാണ് നടന്നതെന്നാണ് നിരീക്ഷണം. ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കും. നിലവിൽ സന്നിധാനത്ത് ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്നാണ് ബോർഡിന്റെയും പോലീസിന്റെയും നിർദ്ദേശമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയത്.